നൽകിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം തുടരുന്നു. ആലുവ ചുണങ്ങം വേലിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട പള്ളി വികാരിയെ ഇടവകക്കാർ പൂട്ടിയിട്ടു. സിനഡ് കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച വികാരി ഫാദർ ജോർജ് നെല്ലിശ്ശേരിയാണ് വിശ്വാസികൾ പൂട്ടിയിട്ടത്. സൂര്യ സൂചി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂര്യ, കുർബാന തർക്കത്തിൽ അയവില്ല, ഇപ്പോഴും തുടരുകയാണ്. ചുണങ്ങവേലിയിൽ എന്താണ് സംഭവിച്ചത്? ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ കുർബാന തർക്കത്തിൽ അയവില്ല. ഏകദേശം 11 മണിയോടെയാണ് ഈ തർക്കം ആരംഭിച്ചത്. 1 മണിക്കൂറോളം നീണ്ടുനിന്നു. 12:30 വരെ ഈ ഒരു തർക്കം നീണ്ടുനിന്നു. അതായത് മാർപ്പാപ്പയുടെ ഉത്തരവനുസരിച്ചാണ് ഇവിടുത്തെ പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ജോർജ് സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയത്. എന്നാൽ അവിടെ വിമത വിഭാഗം, ഒരു 7-8 സംഘമടങ്ങുന്ന ആളുകളെത്തി ഫാദറിനോട് അത് നടത്തരുത് എന്നാവശ്യപ്പെട്ടു. അതായത് ജനാഭിമുഖ കുർബാന തന്നെ വേണം അവർക്ക് എന്നാവശ്യപ്പെട്ടു. തുടർന്ന് ഫാദറിനെ അവിടെ പൂട്ടിയിടുകയായിരുന്നു. പള്ളിയിലെ ഒരു മുറിയിൽ അവിടെ പൂട്ടിയിടുകയായിരുന്നു. പിന്നീട് അസിസ്റ്റന്റ് വികാരി എത്തിയാണ് ജനാഭിമുഖ കുർബാന നടത്തിയത്. മാർപ്പാപ്പയുടെ വാക്കനുസരിച്ച്, അതായത് ക്രിസ്മസ് ദിവസവും തുടർന്നുള്ള ഈ വരും ദിനങ്ങളിലും സിനഡ് കുർബാന അർപ്പിക്കണമെന്നാണ് അന്ന് ഈ പള്ളിയിൽ സിനഡ് കുർബാന തന്നെയാണ് അർപ്പിച്ചത്. എന്നാൽ അസിസ്റ്റന്റ് വികാരി ഈ വിമത വിഭാഗത്തിന് വേണ്ടി ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നും ഈ സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയ ഫാദർ ജോർജിനെ ഈ ആളുകളെല്ലാം തന്നെ വിമത വിഭാഗം തടഞ്ഞു വെക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ മുറിയിൽ പൂട്ടിയിട്ടു. പിന്നീട് ഈ ഫാദറിനോട് ഈ ഇടവക വിട്ടു പോകണമെന്നും ഈ ഫാദർ ചെയ്തത് വലിയ തെറ്റാണെന്നും അത് വിമതർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. തുടർന്ന് ഫാദർ ഈ പള്ളിയിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി പോകാമെന്ന് ഇവരോട് വാക്കാൽ സമ്മതിച്ചതിന് ശേഷമാണ് ഫാദറിനെ മുറിയിൽ നിന്നും തുറന്നു വിട്ടത്. ശ്രുതി.